നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പിലും അട്ടിമറി വിജയം കരസ്ഥമാക്കിയ ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് നടന്നെടുക്കുകയാണ്. നിതീഷ് കുമാറിന്റെ ജെ ഡി യു നയിക്കുന്ന എൻ ഡി എ നേരിയ ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് അധികാരം നിലനിർത്തിയിരിക്കുകയാണ്. 243 അംഗ സഭയിൽ 125 സീറ്റുകൾ നേടിയാണ് സഖ്യം ഭരണ തുടർച്ച നേടിയത്. കേവല ഭൂരിപക്ഷത്തിന് 122 സീറ്റുകളാണ് വേണ്ടത്. അതേസമയം എൻ ഡി എ വിജയത്തിനെതിരെ കോടതിയെ സമീപിക്കുവാനാണ് മഹാസഖ്യത്തിന്റെ ഇരിക്കം. വോട്ടെണ്ണലിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണം ഇന്നലെ രാത്രി തന്നെ ഇവർ ഉന്നയിച്ചതാണ്. പട്ന കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത് എന്ന ഒരു പ്രമുഖ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിയമവശങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷമായിരുന്നു കോടതിയെ സമീപിക്കുക. ബീഹാറിൽ മഹാസഖ്യത്തിന് 110 സീറ്റുകൾ വരെയാണ് നേടാറായത്. മഹാസഖ്യത്തിന്റെ 75 സീറ്റുകൾ നേടിയ ആർ ജെ ഡി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. അതേസമയം തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന് ആർ ജെ ഡി ആരോപിക്കുന്നു. 12 സീറ്റുകളിൽ ക്രമക്കേട് നടന്നു എന്നാണ് ആർ ജെ ഡിയുടെ ആരോപണം. നിതീഷ് കുമാർ, സുശീൽ മോദി തുടങ്ങിയവർ മുഖ്യമന്ത്രിയുടെ റെസിഡൻഷ്യൽ ഓഫീസിലിരുന്ന ജില്ലാ മജിസ്ട്രേറ്റുകൾക്കും സമ്മർദ്ദം ചെലുത്തുന്നുവെന്നായിരുന്നു ആർ ജെ ഡി ആരോപിച്ചത്. 100-ൽ താഴെ വോട്ടുകൾക്കാണ് പല മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം 119 സീറ്റിൽ വിജയിച്ചുവെന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടികയും പുറത്തുവന്നിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. 500-ൽ കുറഞ്ഞ വോട്ടുകൾക്ക് തോറ്റ മണ്ഡലങ്ങളിൽ വീണ്ടും വോട്ടെണ്ണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആർ ജെ ഡി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആർ ജെ ഡിയുടെ ആരോപണം ആവശ്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയാണ് ചെയ്തത്. യാതൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും നേരിടുന്നില്ല എന്നും മണ്ഡലങ്ങളിൽ റീകൗണ്ടിംഗ് വേണമെന്ന ആവശ്യത്തിൽ പരിശോധിച്ച് തീരുമാനം എടുക്കും എന്നുമായിരുന്നു കമ്മീഷൻ വ്യക്തമാക്കിയത്. ഇതോടെയാണ് മഹാസഖ്യം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. റീകൗണ്ടിംഗ് വരുമോ എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണാം.